നമസ്കാരം. ഡോക്ടർ ലൈലേക്ക് സ്വാഗതം. പുതിയ തലമുറയിൽ കൂടുതൽ പേരും വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളും കണ്ടുവരുന്നുണ്ട്. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ എബ്രഹാം വർഗീസ്, കൊച്ചി IMA പ്രസിഡന്റും ചീഫ് മെഡിക്കൽ ഓഫീസർ ബിനാനി സിംഗ് ലിമിറ്റഡ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള തൊഴിലുകളുണ്ട്. ഇപ്പോൾ പണ്ടുള്ളവർ കുറേ കൃഷിയിലൊക്കെ ഏർപ്പെട്ടിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കൂടുതലും ഇൻഡസ്ട്രിയൽ സെക്ടറിൽ അല്ലെങ്കിൽ IT മേഖലയിലൊക്കെയാണ്. അപ്പം ഈ തൊഴിൽ മേഖലയിൽ എന്തെല്ലാം അപകട സാധ്യതകളാണ് ആരോഗ്യപരമായിട്ട് ഉണ്ടാകുന്നത്? തൊഴിൽ മേഖലയിൽ ഇപ്പോൾ അപകട സാധ്യതകൾ ധാരാളം വർദ്ധിച്ചിട്ടുണ്ട്. പണ്ട് ഉള്ളതിൽ കൂടുതൽ തൊഴിൽ മേഖലകൾ ഇപ്പം മെച്ചപ്പെട്ടിട്ടുണ്ട്, പല വ്യവസായങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അപകട സാധ്യതകളും ഒരു പരിധിയിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഒരു കണക്കുകൾ കാണിക്കുന്നത് ഒരു വർഷം ഏതാണ്ട് 200,000+ ആളുകൾ മരണപ്പെടുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് 100 മില്യൺ അപകടങ്ങൾ ഒരു വർഷം വിവിധ വ്യവസായ ശാലകളിൽ ഉണ്ടാകുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തൊഴിൽ മേഖലയിൽ തീർച്ചയായിട്ടും അപകട സാധ്യതകളുണ്ട്, പണ്ടത്തേനെക്കാട്ടിലും വർദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ സുരക്ഷിതരായിട്ടുള്ള രീതിയിൽ, സുരക്ഷിതമായിട്ടുള്ള മാർഗങ്ങളിൽ കൂടെ അപകടങ്ങളെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ, ഈ വ്യവസായ മേഖലയിൽ പണി, അങ്ങനെ ഓരോ സെക്ടറിലേക്ക് ഇതായിട്ട് നമുക്ക് നോക്കാം. വ്യവസായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സാധാരണയായിട്ട് കണ്ടുവരുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണ്? വ്യവസായ മേഖലയിലുള്ള അപകട സാധ്യതകളെ നമുക്ക് തരംതിരിക്കുമ്പോൾ ഒരു 3-4 കാറ്റഗറിയായിട്ട് തിരിക്കാനായിട്ട്, ഒന്നാമതായിട്ട് ഫിസിക്കൽ ഹസാർഡ്സ്, ഭൗതികപരമായിട്ടുള്ള അപകട സാധ്യതകൾ. ഭൗതികപരമായ അപകട സാധ്യതകളിനകത്ത് ചൂട്, കമ്പനം, വൈദ്യുതി, ഇതെല്ലാം ഭൗതികപരമായിട്ടുള്ള, അതായത് അമിതമായിട്ടുള്ള ശബ്ദം, ഇതെല്ലാം ഭൗതികപരമായിട്ടുണ്ടാകുന്ന അപകട സാധ്യതകൾ. രണ്ടാമത് ഉണ്ടാകുന്നത് രാസപദാർത്ഥങ്ങളുമായിട്ടുണ്ടാകുന്ന അപകട സാധ്യതകൾ. രാസപദാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പൊടി പടലങ്ങൾ രാസപദാർത്ഥങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ആസിഡ്സ്, ആൽക്കലീസ്, മെറ്റൽസ്, കോമ്പൗണ്ട്സ്, ഇതെല്ലാം രാസപദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാകാവുന്ന അപകട സാധ്യതകളാണ്. മൂന്നാമതുള്ള അപകട സാധ്യതകൾ എന്ന് പറയുന്നത് ജീവാണുപരമായിട്ടുള്ള അപകട സാധ്യത. ജീവാണുപരമായിട്ട് ഉണ്ടാകുന്ന അപകട സാധ്യതകളിനകത്ത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എല്ലാം അപകട സാധ്യതകളിൽ പെടുന്നു. പ്രധാനമായിട്ട് തൊഴിൽ മേഖല, കൃഷി തൊഴിലാളികളിൽ നമ്മൾ കാണുന്ന എലിപ്പനി മുതലായ രോഗങ്ങൾ അവരുടെ ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അപകട സാധ്യതകളാണത്. പിന്നെ നാലാമതായിട്ട് ചില ക്യാൻസറുകൾ ചില തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ചില വ്യക്തികളിൽ കൂടുതൽ ദീർഘനാൾ ചില കെമിക്കലുമായിട്ട് കൈകാര്യം ചെയ്യുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന തൊഴിൽപരമായ ക്യാൻസറുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ മാനസിക സംഘർഷങ്ങൾ, പിരിമുറുക്കങ്ങൾ കൊണ്ടുണ്ടാകുന്ന അപകട സാധ്യതകളുമുണ്ട് ഈ തൊഴിൽ മേഖലയിൽ തന്നെ. അങ്ങനെ പലതരത്തിൽ ഈ അപകട സാധ്യതകളെ തരംതിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഡോക്ടർ, ഇപ്പം ഈ ഓരോ തൊഴിൽ മേഖലയിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ്, ഇപ്പോൾ ഡോക്ടർ ഒരു ചീഫ് മെഡിക്കൽ ഓഫീസറാണ്, ആ തരത്തിൽ നോക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്? തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന അപകട സാധ്യതകളെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഈ നിയന്ത്രണം അല്ലെങ്കിൽ അതിനൊരു പ്രതിരോധം എന്നുള്ളതാണ് ഈ മെഡിസിനിൽ തന്നെ, ഓക്കുപേഷണൽ മെഡിസിനിൽ തന്നെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. സാധാരണഗതിയിൽ ഒരു തൊഴിലാളി ഒരു വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുമ്പം ഏത് വ്യവസായ ശാലയായാലും മുമ്പേ നേരത്തെ പറഞ്ഞ പോലുള്ള ഭൗതികപരമായിട്ടുള്ള കാരണങ്ങളും കെമിക്കൽ ഹസാർഡ്സും എല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഏത് തൊഴിൽ മേഖലയിലായാലും ആ മേഖലയിൽ ഉള്ള അപകട സാധ്യതകളെ മനസ്സിലാക്കി അതിന് വേണ്ടുന്ന പ്രതിവിധി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത്. എല്ലാ മേഖലയിലും ഓരോ വ്യത്യസ്തമായ സാഹചര്യത്തിലായിരിക്കും വ്യത്യസ്തമായ കമ്പനികളിൽ അല്ലെ ഫാക്ടറികളിൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. ആ ജോലിസ്ഥലത്ത് ആ ഫാക്ടറിയുമായിട്ട് ബന്ധം അല്ലെ അവരുടെ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അപകട സാധ്യതകളാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന ഡോക്ടർ, ഇപ്പോൾ ഒരു വ്യവസായ മേഖല എന്ന് പറയുമ്പോൾ പലപ്പോഴും കൂടുതൽ ആൾവാസമില്ലാത്ത സ്ഥലത്ത് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു വലിയ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരാൾ വീഴുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപകട സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്ത് വേണ്ടി വരും ചിലപ്പോൾ ഈ പേഷ്യൻറ്റിനെ കൊണ്ടുവരാനൊക്കെ. അത് അത്തരം സമയമെടുക്കുന്നത് കുറയ്ക്കാനോ അതിന് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ സർക്കാർ? ഈ
ഈ പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. പലപ്പോഴും തൊഴിൽ മേഖല, അതായത് ഫാക്ടറികൾ അല്ലെങ്കിൽ ഏത് യൂണിറ്റ് ഫാക്ടറി യൂണിറ്റ്സൊക്കെ നോക്കിയാലും സിറ്റിയിൽ നിന്നും വളരെയധികം മാറിയാണ് ഇത് നിൽക്കുന്നത്. പലപ്പോഴും അങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഇൻകൺവീനിയൻസ് ഒരു രോഗിയെ അപകടസ്ഥലത്ത് നിന്നും ഒരു മെഡിക്കൽ സൗകര്യം കിട്ടുന്ന ഒരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളത്. അതിന് തീർച്ചയായിട്ടും നമ്മൾ മൈലുകൾ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്താനായിട്ട് ചിലപ്പോൾ സാധിക്കൂ. അതും ഇപ്പോഴത്തെ ട്രാഫിക്കിനകത്തൂടെ നമ്മൾ അവിടെ വരെ കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രത്യേകിച്ചും ഈ ഭോപ്പാൽ ദുരന്തത്തിന് ശേഷം ഫാക്ടറി ആക്റ്റിൽ ഒരു അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. അതിലൊരു ബേസിക് ഒക്കുപേഷണൽ ഹെൽത്ത് പ്രോഗ്രാം എല്ലാ ഫാക്ടറിയിലും ഉണ്ടായിരിക്കണമെന്നൊരു നിയമമുണ്ട്. അതിൽ മൂന്ന് കാര്യങ്ങൾ നിഷ്കർഷിക്കുന്നു. ഒന്ന്, പ്രധാനമായിട്ട് തൊഴിലാളികളെ നിരന്തരമായിട്ട് നിരീക്ഷിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ആ വർക്ക് പ്ലേസ് മോണിറ്ററിങ്, ആ തൊഴിൽ ചെയ്യുന്ന സാഹചര്യം നിരീക്ഷിക്കുക. മൂന്നാമത് ആവശ്യത്തിനുള്ള സ്വയരക്ഷാ ഉപകരണങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊരു അപകടം ഉണ്ടായാൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രഥമ ശുശ്രൂഷ നൽകാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ചും മേജർ ആക്സിഡൻറ്റ് ഹസാർഡ് യൂണിറ്റ്സ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അവിടെ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായാൽ ഒരു പ്രഥമ ശുശ്രൂഷ അവിടെ നൽകുക. അതിനുശേഷം മെച്ചപ്പെട്ട സൗകര്യം ലഭിക്കുന്ന ഒരു ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഈ പ്രഥമ ശുശ്രൂഷ നൽകാൻ തന്നെ ഒരു ഫാക്ടറിയിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള അപകടങ്ങളുള്ള ഒരു സ്ഥലത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഉള്ള ചികിത്സ നൽകാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മളവിടെ ഒരുക്കിയിരിക്കണം. മിനിമം 250 തൊഴിലാളികൾ ഉള്ള അല്ലെ അതിന് മുകളിലോട്ടുള്ള വ്യവസായ ശാലകളിൽ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കണം, അവിടെ ഒരു ഒക്കുപേഷണൽ ഹെൽത്ത് സെൻ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിയമം പറയുന്നത്. ഇപ്പോൾ എല്ലായിടത്തും അതങ്ങനെ പാലിക്കുന്നുണ്ടോ? പാലിക്കപ്പെട്ടിട്ടില്ല. ഈ 84 ഭോപ്പാൽ ദുരന്തം ഉണ്ടായി. അതിനുശേഷം 87 ഫാക്ടറീസ് ആക്ടിൽ ഭേദഗതി വരുത്തി. ഈ 87 തൊട്ടുള്ള ഭേദഗതിയിൽ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. എന്നാലും ഇപ്പം നമ്മൾ കേരളത്തിലെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് 42 MAH യൂണിറ്റ്സ് ഉണ്ട്, മേജർ ആക്സിഡൻറ്റ് ഹസാർഡ് യൂണിറ്റ്സ് ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു. അതിൽ തന്നെ കണക്ക് നോക്കിയാൽ ഒരു 8-10 യൂണിറ്റ്സ് മാത്രമേ ഈ ഒക്കുപേഷണൽ ഹെൽത്ത് സെൻ്ററായിട്ട് പ്രവർത്തിക്കുന്നുള്ളൂ. ഒക്കുപേഷണൽ ഹെൽത്ത് സെൻ്റർ എന്നുള്ളതിൻ്റെ പ്രവർത്തനത്തിനകത്ത് പ്രധാനമായിട്ട് പ്രതിരോധത്തിന് ഊന്നൽ നൽകുന്ന ഒരു ചികിത്സ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു ആശുപത്രിയിൽ പോയാൽ നമുക്കൊരു രോഗമായിട്ട് നമ്മൾ അവിടെ പോകുന്നു, ഡോക്ടറെ കാണുന്നു, ചികിത്സ ലഭിക്കുന്നു, നമ്മൾ മടങ്ങുന്നു. ഇവിടെ രോഗമുണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും ഒരു നിരീക്ഷണം, ഒരു അതിന് പീരിയോഡിക് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും. അങ്ങനെ ഒരു വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ നിരന്തരമായിട്ട് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യതിയാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതിന് എന്തെല്ലാം പ്രതിവിധികൾ ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ എന്തെല്ലാം പ്രതിരോധ നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് അവിടെ ആ മെഡിക്കൽ ചെക്കപ്പിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഡോക്ടർ, ഇപ്പോൾ പലപ്പോഴും കാണുന്ന ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേര് കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ നിന്ന് അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇവർ കൂട്ടത്തോടെ വന്ന് താമസിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇത്തരം ഇവർക്കിടയിൽ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് എലിപ്പനി അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലുള്ള പകർച്ചവ്യാധികൾ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഇവരുടെ ആരോഗ്യത്തിന് ക്ഷേമത്തിനായിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? അന്യസംസ്ഥാന തൊഴിലാളികളിൽ നമുക്ക് ഇപ്പോഴൊരു പ്രധാന പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് അതിൽ നല്ലൊരു വിഭാഗം ആൾക്കാർക്ക് ESI കവറേജ് ഇല്ല. നമ്മുടെ നാട്ടിൽ സ്ഥിരം തൊഴിലാളികളായിട്ടുള്ള ആളുകൾക്ക് ESI കവറേജ് ഉണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാലോ അല്ലെങ്കിൽ ചികിത്സ ലഭിക്കണമെങ്കിൽ ഏതെങ്കിലും ESI ഹോസ്പിറ്റലിൽ അവരുടെ പേരുണ്ടാകും, അവർക്ക് ചികിത്സ ലഭിക്കും. പക്ഷേ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ നോക്കുകയാണെങ്കിൽ അവരൊരു അൺഓർഗനൈസ്ഡ് സെക്ടറാണ്. എത്ര പേരുണ്ടെന്ന് പോലും നമുക്ക് കണക്കുകളില്ല. അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും നമുക്കറിയുന്നില്ല. അവരെന്തെല്ലാം രോഗവുമായിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നതെന്നുള്ളത് അറിയുന്നില്ല. അവരെ ആരെല്ലാമായിട്ട് സമ്പർക്കം പുലർത്തുന്നു, എങ്ങനെയൊക്കെ രോഗം പകർത്തുന്നു എന്നുള്ള വ്യക്തമായ കണക്കുകളൊന്നും നമുക്കില്ല. ഈ സെക്ടറിലുള്ള ആളുകൾക്ക് തൊഴിലുടമകൾ തന്നെയാണ് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. പലപ്പോഴും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അത്തരത്തിൽ നിയമങ്ങളൊന്നുമില്ലേ? നമ്മൾ ഇത്ര പേരെ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ അവരുടെ നിയമങ്ങളിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, നമുക്കിപ്പോൾ ഒരു തൊഴിലാളിയെ തൊഴിൽ മേഖലയിലേക്ക് വന്നാൽ അവരുടെ പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, അവരുടെ ESI സ്കീം ഇതെല്ലാം വേണം എന്നുള്ളത് നിയമമാണ്. പക്ഷേ ഈ പലപ്പോഴും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികൾ അവരുടെ വ്യക്തമായ കണക്കുകൾ നമുക്കില്ല. അവരിൽ എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്, എത്ര നാളത്തെ, ചിലർ ഒരു മാസത്തേക്കും രണ്ട് മാസത്തേക്കും ഒക്കെ പണിയെടുക്കാനായിട്ട് വരുന്നു, അത് കഴിയുമ്പോൾ പിന്നെ അവരങ്ങ് പോകുന്നു, പിന്നെ അവരെ ട്രേസ് ചെയ്യാനായിട്ട് മാർഗമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. സർക്കാരിനാണെങ്കിൽ പോലും വ്യക്തമായ കണക്കുകൾ കിട്ടുന്നില്ലെന്ന്.
പക്ഷെ ആരോഗ്യമേഖലയിലെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പ്രശ്നങ്ങളെന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നം, ഏതെല്ലാം രോഗവുമായിട്ട് അവരിവിടെ വരുന്നു, അവരിൽ കൂടെ ആ രോഗങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് പകർന്നു പിടിക്കുന്നു, അതൊരു പ്രധാന പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ നല്ലൊരു ഭാഗം തൊഴിലാളികളും താമസിക്കുന്ന സ്ഥലവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വൃത്തികെട്ട സ്ഥലങ്ങളാണ് അവർ താമസിക്കുന്നത്. ഒരു ചെറിയ മുറിക്കകത്തൊക്കെ 10-20 പേരൊക്കെ ഒന്നിച്ച് കിടക്കുന്നു, വായുസഞ്ചാരമില്ല, അവരുടെ ക്ലീൻലിനെസ് ഇല്ല, വ്യക്തിപരമായ ശുചിത്വം അവർ പാലിക്കുന്നില്ല, ആവശ്യത്തിനുള്ള വെള്ളവും കറണ്ടും അവർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള മേഖലകളിലാണ് താമസിക്കുന്നത്. ഭക്ഷണ സൗകര്യങ്ങളെക്കുറിച്ച് തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള മേഖലകൾ പോയി നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ പരിതാപകരമായ രീതിയിലുള്ള സൗകര്യങ്ങളാണ് അവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ തൊഴിലാളിക്ക് ഒരിക്കലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പൊരുത്തപ്പെടാനായിട്ട് സാധിക്കില്ല. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.